ഇന്ന് ഇവിടെ ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ആണ്. ഇതെങ്ങനായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ബട്ട് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് വന്നു, അതുകൊണ്ട് ഞാനത് നിങ്ങളോടൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ഉണ്ടാക്കുകയാണ്. എന്തായി തീരുമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതത്തെ കോളിഫ്ലവർ നിങ്ങൾക്ക് കാണാത്, ഇനിമി ഇതാദ്യം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, വളരെ തിന്നായിട്ട്. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അരിയുക. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ വിഷാംശം ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ തിളച്ച വെള്ളം ചേർത്തു. എന്നിട്ട് അതിലേക്ക് ഒരു ശക്കലം മഞ്ഞപ്പൊടി താളി ചേർക്കുക, ഇച്ചിരി മതി കേട്ടോ, ഇച്ചിരി മഞ്ഞപ്പൊടി ഇങ്ങനെ വരുന്നത്. എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈയിട്ട് മിക്സ് ചെയ്ത പൊള്ളിയൊന്നിരിക്കുക, എന്നെ ഒന്നും പറയരുത്. സോ നമ്മളിതിനെ ണ്ടോ എങ്ങനെയാന്ന് വെച്ചാൽ അടക്ക കൊള്ളുന്നത്, ഇച്ചിരി നേരം വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാം മാറിക്കിട്ടും. നമ്മൾ ഇതിനെ ഡ്രെയിൻ ചെയ്യാൻ പോണേ. എന്താ വേണ്ടത് പറയാം, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടി ചാമ്പുഴി കുറച്ച് മതിയാവും. ഞാൻ ഇതിനകത്തോട്ട് തന്നെ എടുത്ത്, ഇതിനകത്തൊന്നും പോകാനില്ലല്ലോ. കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇതോടുകൂടി തട്ടുന്നു. ഓക്കെ, സോറി, മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തോളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഗ്രാം ഫ്ലോർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നാട്ടിൽ പറയുന്നത് കടല മാവ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് വളരെ പ്രയോജനമാണ്, കുക്കിങ്ങിന് മാത്രമല്ല മുഖത്ത് വരട്ടാനും ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് അറിയാറില്ല ഇതിൻ്റെ കാര്യം തന്നെ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ കുറച്ച് മതിയാവും, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ആഡ് ചെയ്യുക. അതിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ട്രിക്കാണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ചെറിയൊരു സവർ പിന്നെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ വരുമ്പോൾ നല്ലതായിരിക്കും. സം വിൽ ആഡ് സം, നോട്ട് എ ലോട്ട്. മുട്ട ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒത്തിരി ലൂസായി പോകരുത്, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരണം. ഇങ്ങനെ കിട്ടണം, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം, കണ്ടോ. അതായിട്ട് നമുക്ക് ഇതിനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും, ഫുഡ് കളറിങ്. സോ അപ്പൊ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. കോളിഫ്ലവർ ഇതുപോലെ മിക്സ് ആയിട്ട് എടുക്കും, ഒരുമാതിരി ഒരു ചെറിയ തിക്കായിട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മളിതിനെ ഇങ്ങനെ റെഡി ആക്കിട്ട് വെക്കുക. കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് ഒന്ന് ലീവ് ചെയ്യുക, ഇച്ചിരി ഒന്ന് പിടിച്ചോട്ടെ ഇതിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിനെ ശരിയാക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ ആസ് യൂഷ്വൽ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇത് ശരിക്കും മൂത്തോന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, യെസ്, അപ്പൊ അവൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് വീതം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്, നോക്കിക്കേ കളറൊക്കെ മാറി വന്നു. അവനെ നമുക്ക് ഇങ്ങനെ മറിക്കുമ്പോ തന്നെ നമുക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതില് ഗാർലിക്കും ജിഞ്ചറും വേണമെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്താലും നല്ലതായിരിക്കും, നിങ്ങളുടെ ഇഷ്ടത്തിന് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, സ്വന്തം ഹസ്ബൻഡിനെ ഫ്രണ്ടിന് തന്നെ ഇത് ആദ്യമായിട്ട് കൊടുക്കുകയാണ്.